നമസ്കാരം. ഇന്ന് രാജ്യസ്നേഹികളിൽ രാജകുമാരനായ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. ആ പേരിന്റെ തുടർച്ചയായാണ് കുംനാമി എന്ന നാമം ആദ്യമായി കേൾക്കുന്നത്. 1945 ഒരു വിമാനാപകടത്തിൽ മരണമടഞ്ഞു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഭാരതത്തിന്റെ വീരപുത്രൻ നേതാജിയും 1985 മരണമടഞ്ഞ കുംനാമി ബാബ എന്ന ഫൈസാബാദിലെ സന്യാസിയും ഒരാൾ തന്നെയായിരുന്നു എന്ന നിഗൂഢത ഇപ്പോഴും സജീവമാണ്. ഈ രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളാണെന്ന് പറയപ്പെടുമ്പോഴും ഇവർക്കിടയിൽ സമാനതകൾ ഇത് ഒരാളാണെന്നുള്ള നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇവർക്കിടയിലെ സമാനതകൾ എന്തെന്ന് നമുക്കറിയാം. ഇംഗ്ലീഷ്, ബംഗാളി, സംസ്കൃതം എന്നീ ഭാഷകൾ അനായസേന കൈകാര്യം ചെയ്തിരുന്ന നേതാജിയും ഗുപ്നാമി ബാബയും ഹിന്ദി, ജർമ്മൻ, ഒറിയ ഭാഷകളും തെറ്റില്ലാതെ കൈകാര്യം ചെയ്തിരുന്നു. പവിത്ര മോഹൻ റോയ്, സുനിൽ കൃഷ്ണ ഗുപ്ത, ലീല റോയ്, അനിൽ ദാസ്, ത്രൈലോക്യനാഥ് എന്നിങ്ങനെ നേതാജിയുമായി അടുത്ത് ബന്ധമുണ്ടായിരുന്ന പലരുമായും ബാബയും നിരന്തര സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നു. ബോസ് ഉപയോഗിച്ചിരുന്ന വട്ടക്കണ്ണടയും ഗോൾഡൻ ബാച്ചും ഗുപ്നാമി ബാബയും ഏറെ പ്രിയത്തോടെ ഉപയോഗിച്ചിരുന്നു. ഇരുവരുടെയും ജന്മദിനമായി അനുനായികൾ ആഘോഷിച്ചിരുന്ന ദിനവും ഒന്ന് തന്നെ, ജനുവരി 23. ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, ഗാന്ധിജി, നെഹ്റു എന്നിവരെക്കുറിച്ച് ഇരുവരും ഏറെ ആവേശത്തോടെ സംസാരിച്ചിരുന്നു. ഇതിനു പുറമെ 5000-ൽ അധികം വ്യക്തികളുടെ കൈയക്ഷരങ്ങൾ പരിശോധിച്ച് ആധികാരികത ഉറപ്പുവരുത്തിയിട്ടുള്ള പ്രശസ്തനായ കൈയക്ഷര പരിശോധന വിദഗ്ധനായ ശ്രീ കോട്ട് ബാഗറ്റ് നേതാജിയുടെ ബാബയുടെയും കത്തുകളിലെ കൈയക്ഷരം വിശകലനം ചെയ്ത് ഇത് രണ്ടും ഒരാൾ തന്നെ എഴുതിയിട്ടുള്ളതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതേ മേഖലയിലെ ഭാരതീയരായ പ്രഗൽഭർ ബി ലാൽ കപൂറും അശോക് കശ്യപും ഈ എഴുത്തുകൾ ഒരാൾ തന്നെ എഴുതിയതാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇവർക്കിടയിൽ കുറേയധികം നിഗൂഢതകളുമുണ്ട്. 1971 ഗോസ്ല കമ്മീഷൻ നേതാജിയുടെ സഹോദരൻ സുരേഷ് ബോസിന് അയച്ച കത്ത് ബാബയുടെ സ്വകാര്യ ശേഖരത്തിൽ നിന്നും പിന്നീട് കണ്ടെടുക്കുകയുണ്ടായി. ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ലാ ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഗുപ്നാമി ബാബയുടെ സ്വകാര്യ ശേഖരത്തിൽ നിന്നും സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബ ചിത്രങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. ഒരു സന്യാസിക്ക് തികച്ചും അനാവശ്യമെന്ന് നമുക്ക് തോന്നാവുന്നതും എന്നാൽ നേതാജിയുടെ ശേഖരത്തിലുള്ളതുമായിരുന്നതുമായ ചില വസ്തുക്കൾ പിന്നീട് ബാബയുടെ കൈവശം ഉണ്ടായിരുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് നിർമ്മിതമായ ടൈപ്പ്റൈറ്ററും 2ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ പടയാളികൾ ഉപയോഗിച്ചിരുന്ന ബൈനോക്കൂലറും ബാബിയുടെ സ്വകാര്യ മുറിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മരണശേഷം കണ്ടെടുക്കുകയുണ്ടായി. ഇക്കൂട്ടത്തിൽ ഭാരതത്തിന്റെ ദേശീയ പതാകയും ഒരു സന്യാസിക്ക് തീർത്തും അനാവശ്യമായ INA യൂണിഫോമും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് നിഗൂഢതകൾക്കും സമാനതകൾക്കും ഇടയിൽ ഒരു കൗതുകം കൂടി പറയട്ടെ. മിഷൻ നേതാജി അംഗമായ അനുജിതർ തായ്വാൻ മേയറുമായി ഇമെയിലുകളിലൂടെ നടത്തിയ ആശയവിനിമയത്തിൽ അദ്ദേഹം സുപ്രധാനമായ ഒരു വിവരം പങ്കുവച്ചു. തായ്വാനിലെ നാഷണൽ ആർക്കൈവ്സിൽ ലഭ്യമായ മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ടും നേതാജി കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്ന 1945 ആഗസ്റ്റ് 18 അതിനു മുൻപോ പിൻപോ ആയ സമീപ ദിവസങ്ങളിലോ ഒരു വിമാനാപകടം പോലും അവിടെയെങ്ങും ഉണ്ടതായി കാണുന്നില്ല. അഥവാ അങ്ങനെ ഒരു അപകടമേ തായ്വാനിൽ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. നേതാജിക്കും ബാബയ്ക്കും ഇടയിൽ ഇങ്ങനെ കൗതുകങ്ങളും സാമ്യതകളും അതിലേറെ നിഗൂഢതകളും ഉണ്ടായിരുന്നു. നേതാജിയിൽ നിന്നും ഗുംനാമി ബാബയിലേക്കുള്ള ദൂരത്തെ ആധാരമാക്കി നടത്തുന്ന പഠനത്തെക്കുറിച്ച്, മിഷൻ നേതാജി ടീം ഇവരിലേക്ക് നടത്തുന്ന യാത്രയെക്കുറിച്ച് അതിൽ അംഗമായ എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞാണ് കൂടുതൽ അറിയുന്നത്. അങ്ങനെയാണ് ഗുംനാമി എന്ന ബംഗാളി സിനിമയെക്കുറിച്ച് കേൾക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ സ്ഥാപകാംഗമായ മിഷൻ നേതാജിയുടെ കണ്ടെത്തലുകൾ, ഇവരുടെ ടീം എഴുതിയ ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കവറപ്പ് എന്നീ ഗ്രന്ഥങ്ങൾ, നേതാജി തിരോധാനം അന്വേഷിച്ച ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ റിപ്പോർട്ട് എന്നിവയെ അടിസ്ഥാനമാക്കി പ്രമുഖ ബംഗാളി ചലച്ചിത്രകാരൻ ശ്രീജിത്ത് മുഖർജി തിരക്കഥാഭാഷ്യമൊരുക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുംനാമി. ഇക്കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിൽ ചിത്രം ബംഗാളി ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ നേതാജിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് തമിഴ് വിജയ് സൂര്യ ചിത്രങ്ങളിൽ നെഗറ്റീവ് വേഷങ്ങൾ ചെയ്തിട്ടുള്ള CID മൂസയടക്കം ചില ചിത്രങ്ങളിലൂടെ മലയാളികൾക്കും സുപരിചിതനായ ആശിഷ് വിദ്യാർത്ഥിയാണ്. ഗുപ്നാമി ബാബ അഥവാ നാമമില്ലാത്ത സന്യാസിയും ദേശങ്ങൾക്കപ്പുറം തലമുറകൾക്കിപ്പുറം പേരുള്ള സുഭാഷ് ചന്ദ്രബോസും ഒരാൾ തന്നെയായിരുന്നോ എന്ന ആശങ്കകൾ നിരീക്ഷണങ്ങളിലൂടെ നിഗമനങ്ങളിലൂടെ സ്വയം കണ്ടെത്തുക. ഭാരതത്തിന്റെ ആ ധീരദേശാഭിമാനിയുടെ ഇതിഹാസ ജീവിതത്തിന് തിരശീല വീണ ദിനമായ ദിവസം ആഗസ്റ്റ് 18 പ്രചരിപ്പിക്കപ്പെടുന്നത്. മറ്റൊന്നുകൂടി ചൂണ്ടിക്കാണിക്കട്ടെ, ഞാനടക്കമുള്ള മലയാളികൾക്ക് ഇപ്പോഴും അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസാണ്. ആ ധീരന്റെ ഈ ജീവിതത്തോടോ മരണത്തോടോ നാം നീതി പുലർത്തിയിട്ടില്ല. ആ പേരിനോടെങ്കിലും നമുക്ക് നീതി പുലർത്താൻ ശ്രമിക്കാം. സുഭാഷ് ചന്ദ്രബോസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ഇടയ്ക്കെങ്കിലും ആ പേര് ഓർക്കുക. വെബ് ഡെസ്ക്, തത്തമൈ ന്യൂസ്.